ഫ്രണ്ട്സ്, ബിജുറുത്തിവിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ബസ് ഡ്രൈവറാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ബസ് പണിയില്ലാതെ തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതെ തന്നെ പറയാം. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടൊരു 2 ആഴ്ച ബസ് ഓടിയിരുന്നു. പിന്നെ അങ്ങോട്ട് സാമ്പത്തികമായിട്ട് വളരെ നഷ്ടത്തിലായിട്ടാണ് ബസ് ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. അതുകൊണ്ട് മാസങ്ങളായിട്ട് പണിയില്ല. അപ്പോൾ ഞാനിന്ന് എൻ്റെ നാട്ടിൽ നിന്ന് പാവന്നൂരിൽ നിന്ന് കണ്ണൂരേക്കൊരു യാത്ര പോകുന്നു. ബസ് യാത്ര, ഒരുപാട് ബസ്സുകൾ നഷ്ടം സഹിക്കാൻ പറ്റാണ്ട് ഓട്ടം നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ബസ്സുകൾ നഷ്ടം സഹിച്ചുകൊണ്ടും ഓടുന്നുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്, അല്ല നേരിട്ട് നിങ്ങളെന്ന് അറിയിക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ പാവന്നൂരിൽ നിന്നും കണ്ണൂരേക്കൊരു യാത്ര പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബസ് യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കണ്ണൂർ ആശുപത്രി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളുടെ കൂടെ ഉണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് കാണാൻ പരിചയപ്പെടാം. അപ്പോൾ ഇത് നമ്മളെ സുദേവട്ടനാണ്, നമ്മളെ തൻവിയൻ്റെ ഒരു കണ്ടക്ടറാണ്. അപ്പോൾ സുദേവട്ടാ, എന്തെല്ലാമാണ് ഇപ്പോഴത്തെ ബസ്സിൻ്റെ നമ്മളെല്ലാവരും അവസ്ഥയും കാര്യങ്ങളിലും? ബസ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൊറോണ തുടങ്ങിയ ശേഷം സകല മേഖലയും എല്ലാ മേഖലയും തളർന്നിട്ടുള്ളത്, അതുപോലെ ബസ് മേഖലയും അന്നേ തളർന്നിട്ടുള്ളത്. പിന്നെ ബസ് വെറുതെ വെക്കണ്ട എന്ന് വിചാരിച്ച് ബസ് ഓടുന്നു. കുറേ ബസ്സുകൾ കയറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ കയറ്റിയിട്ട് നഷ്ടം സഹിക്കാൻ പറ്റാണ്ട് കയറ്റിയിട്ടുണ്ട്. കുറേ ബസ്സുകൾ ഓടുന്നുണ്ട്. ഓടുമ്പോൾ സാഹചര്യത്തിൽ പുറത്തുനിന്നുള്ളവർ കാണുമ്പോൾ എന്താപ്പോൾ വെറുതെ നഷ്ടമാണെങ്കിൽ അങ്ങനെ ഓടുക, അങ്ങനെയുള്ള ഒരു കാരണമായിരിക്കും പുറത്തുനിന്നുള്ളവർക്ക് ഉണ്ടാവുക. നഷ്ടമാണെങ്കിൽ അങ്ങനെ ബസ് ഓടാൻ നിൽക്കുക. അങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ട് ഓടുമ്പോൾ ഉള്ള പ്രധാന കാരണം, ബസ് ഓടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ബസ് വെറുതെ വെച്ചുകൊണ്ട് ബസ് നശിച്ചു പോകുക. അപ്പോൾ നമ്മൾ മുതലാളി നമ്മളോട് പറഞ്ഞു തന്നാൽ ബസ് എന്തായാലും വെറുതെ വെക്കണ്ട, ബസ് ഓടിക്കും, പിന്നെ നിങ്ങളെ കൂലിയും കഴിച്ച് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ ബസ് ഓടുന്നു. പിന്നെ മുതലാളിക്ക് ലാഭം ഉണ്ടായിട്ടോ ഒന്നുമല്ല. പിന്നെ വേറെ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം കുറേ ആളുകൾ പറയുന്നത് ബസ് മുഴുവൻ ഓടണം, യാത്രാ സൗകര്യത്തിന് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ബസ് ഓടിയാൽ ആൾ കൂടും എന്നുള്ള ധാരണയിലാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് എൻ്റെ മുമ്പിൽ ഒരു ബസ് ഓടുന്നില്ല, ആ ഒരവസ്ഥയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. അതേ ബസ്സിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആരും ബസ്സിലുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ ബസ്സിലൊരു മുമ്പിലൊരു ബസ്സില്ല, ആ ഓടാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതേ അവസ്ഥയാണ് എല്ലാ ബസ്സിലും ഉള്ളത്. ഇനി എല്ലാ ബസ്സും ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവസ്ഥ എന്താണെന്ന് നമ്മളത് കണ്ടുകൊണ്ട് അറിയേണ്ടി വരും. അപ്പോൾ സുദേവട്ടാ, നമ്മൾ ഇപ്പം എങ്ങനെയാണ് നമ്മളെ ഭക്തിയും കാര്യമല്ലോ? ഞാനും കുറച്ച് നാളായി ഇപ്പം ബസ്സിൽ വരാതെ. കാര്യം എന്ന് വെച്ചാൽ ബസ്സിൻ്റെ കളക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് എത്രയാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ എഴുതി കൊടുക്കുക. കാരണം എന്നാൽ ചിലപ്പോൾ 100 രൂപ ഉണ്ടാവും, ചിലപ്പോൾ 200 രൂപ ഉണ്ടാവും. മുതലാളിമാർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. അങ്ങനെ അപ്പോഴത്തെ സ്ഥിതി. കളക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ എണ്ണയും അടിച്ച്, ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികൾക്കിപ്പോൾ കൂലിയില്ല, കൂലിയില്ലാത്ത അവസ്ഥയാണ് അത്. പിന്നെ വൈകിട്ട് എണ്ണയും അടിച്ച് ബാക്കിയുള്ളത് എത്ര കിട്ടുമെന്ന് വെച്ചാൽ അത് നമ്മൾ എഴുതി എടുത്തോളാം. വേറെ ഒരു കൂലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കൊറോണ കാലമായത് കൊണ്ട് ചെറിയ ഉത്ഭയം കൊണ്ടാണ് നമ്മൾ പണിയെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസ്ഥയാണ് തൊഴിലാളികളെല്ലാം അവസ്ഥ. മുതലാളിമാർക്ക് ഇതിൽ ഒന്നും കിട്ടാനും പോകുന്നില്ല, ഒന്നും കിട്ടുന്നുമില്ല. ബസ് ഓടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സർക്കാർ കുറേ കാര്യങ്ങൾ ഇളവുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ബസ്സിൻ്റെ ഈ കാര്യത്തിൽ, അത് നമുക്ക് എത്ര ശതമാനം നമുക്കതൊരു ബസ് ഇത് നൽകുന്നുണ്ട്? ബസ്സിൻ്റെ ആ ഇളവ് സർക്കാർ അനുവദിച്ചു കൊണ്ടാണ് മുതലാളിമാർക്ക് ഇപ്പോൾ സർവീസ് നടത്താൻ പറ്റുന്നത്. 6 മാസത്തേക്ക് ടാക്സ് കുറച്ച് കൊടുത്തു. അത് മുതലാളിമാർക്കൊരു ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാലും മുതലാളിമാർ പിടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ആദ്യം ടാക്സ് അടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം പ്രതിസന്ധി ആണ്. ഇതേ കണ്ടീഷനിലാണ് പോകുന്നതെങ്കിൽ ആദ്യം പ്രതിസന്ധി തന്നെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും കൊറോണ കഴിയുന്നവരെ, കൊറോണ നമുക്ക് നൽകിയ വലിയ പ്രതിസന്ധി, നമ്മളെല്ലാ മേഖലകളിലും നമുക്ക് പ്രതിസന്ധിയാണ്. എന്നാലും നമ്മൾ ഈ ബസ്സിൻ്റെ, ഞാനടക്കമുള്ള എല്ലാ തൊഴിലാളികളും ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരുപാട് പണി, നമ്മളെ തൊഴിലാളികൾ, നമ്മളെപ്പോഴത്തെ ആൾക്കാർ ഒരുപാട് പണികൾ അന്വേഷിച്ച് പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ വാർപ്പിൻ്റെ പണി, പെയിൻറ്റിൻ്റെ പണി, കുറേ ആൾ കൃഷി കാര്യങ്ങളിലൊക്കെ, അന്നപ്പോഴത്തെ കുറച്ച് ആൾക്കാർ പണിയില്ലാണ്ട് നടക്കുന്നുണ്ട്. കൊറോണ ഒന്നും ചെയ്യുന്നു. ഒരുപാട് യാത്രക്കാർ ബസ് ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല. അപ്പോൾ ആ രീതിയിൽ യാത്ര ജനങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ
ശരിക്കും ബസ് വ്യവസായം നിലനിൽക്കില്ല, നമ്മളെ തൊഴിൽ നഷ്ടപ്പെടും, അങ്ങനെയുള്ള പല പ്രതിസന്ധികളും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആള് ഭയന്നിട്ടില്ലാന്ന് ബസ്സിൽ വരാതെ, അതുകൊണ്ടാണ് ബസ്സിൽ ആളില്ലാതെ. പിന്നെ യാത്രക്കാർ കൃത്യമായി യാത്ര നടത്തുന്നുണ്ട്, വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ടൗണിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ബസ്സിൽ വരാൻ എല്ലാവർക്കും ഭയമാണ്, അത് കൊറോണയാണ് കാരണം എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മളെ തൊഴിൽ നഷ്ടപ്പെടും, ബസ് വ്യവസായം ഇല്ലാണ്ടാവും, അതെല്ലാം അങ്ങനെ അങ്ങനെയാണ് അത് ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യമില്ല ആൾക്കാരെല്ലാം എല്ലാ കാര്യത്തിനും മറ്റുള്ള പ്രൈവറ്റ് വാഹനങ്ങളെ ആശ്രയിക്കാണ്ട് നമ്മൾ ബസ്സുകളിലും വരണം എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് ബസ് തൊഴിലാളി എന്ന നിലയിലും സാധാരണ ഒരു പൗരൻ എന്ന നിലയിലും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നല്ല പഴയകാലം തന്നെ തിരിച്ചു നമ്മളെ ചങ്ക ശംസ ഇവിടെയുണ്ട്. കുറെ കണ്ടിട്ട് നമ്മൾ ഒരുമിച്ചിട്ട് വീഡിയോയിൽ എടുക്കൽ സ്ഥിരമായിട്ട് നമ്മളെ സ്റ്റാൻഡ് കിടന്നിട്ട് ഇതിൻ്റെ പരിപാടി. അനീഷേട്ട കുറച്ചാളെ ഒരു ഗൾഫിലായി, ഇപ്പം വന്നിട്ട് നമ്മൾ ബസ് കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലേ അനീഷേട്ടാ? ഓക്കെ, അപ്പോൾ നാളെ ശംസു എന്താ സാനിറ്റൈസറിലും തന്നിട്ടുണ്ട്. അതാണ് അണ്ടാ ബസ് കയറിയ നിർബന്ധമാണെന്നാണ് ശംസു പറയുന്നത്. അപ്പോൾ ശംസു, ഞാൻ വീട് വന്നതെന്ന് വെച്ചാൽ നമ്മളെ ബസ്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ ഒന്ന് എടുക്കാൻ നേരിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ശംസു നമ്മളെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അവസ്ഥയെല്ലാം വളരെ മോശം. പിന്നെന്താണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഓടുന്ന. പിന്നെ ശമ്പളം അങ്ങനെ ഇല്ല, നമ്മള് ഒപ്പിച്ചെടുക്കലാം, എണ്ണയിൽ അടിച്ചിട്ട് ഒപ്പിച്ചെടുക്കലാം. ഓക്കെ, നമ്മളെ ക്ലീനർ ഉണ്ടോ? ബസ്സിൽ ക്ലീനർ ഇപ്പൊ ഉണ്ടോ? ഉണ്ട്, ഓന് ചെറിയ പണിയിലോണ്ട് പോയിട്ടുണ്ട്. എങ്ങനെയാ നിങ്ങള് മത്തിയും കാര്യം എങ്ങനെയാണ് എടുക്കുന്നത്? എങ്ങനെ എണ്ണയിൽ അടിച്ചിട്ട് നോക്കിട്ട് നഷ്ടം വരാത്ത രീതിയിൽ നോക്കി ചെയ്യലാം. ഓക്കെ, ഞാന് പിന്നെ എന്താ പറയാ, നമ്മളെ പഴയ പണ്ടെല്ലാം നമ്മള് വീഡിയോ ചെയ്യുന്ന പോലെ എന്നും വരട്ടെ. പഴയകാലം നമുക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പഴയ പോലെ അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് വീഡിയോ, നമ്മളെ സന്തോഷമുള്ള പണ്ടത്തെ ഒരു ബസ്സിലെ അവസ്ഥ അതിപ്പോ കാണാൻ ഭയങ്കര ദയനീയമായിട്ടൊരു അവസ്ഥയായിരുന്നു. നമ്മൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പണിയില്ല അല്ലെ ശംസു? എന്താന്ന് ഇപ്പോൾ കുറെ ആൾക്കാർ പോയില്ലേ ബസ് നമ്മളെ? കുറച്ച് ബസ്സല്ലേ ഓടുന്നല്ലോ, പണിയൊന്നുമില്ല. പുറത്തുള്ള എങ്ങനെയാണ് പണിയെല്ലാം? കൊറോണ പറഞ്ഞാല് കൊറോണ വന്നതിന് ശേഷം ജനങ്ങളെ ജീവിതരീതി ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിച്ച നമ്മളെ സാധാരണക്കാരെ, അതുപോലെ പ്രത്യേകിച്ച് ബസ് തൊഴിലാളികളെ ഭയങ്കര ബുദ്ധിമുട്ടിലായി പോകുന്നത്. ബസ് ഓടിയാല് വലിയ വരുമാനമൊന്നുമില്ല, 2.5 പൈസ കുറയുന്നില്ല. അപ്പൊ 2.5 പൈസയും കുറച്ച് കഴിച്ചാൽ പിന്നെ ശരിക്കും മൊറാളിമാർക്ക് ബാക്കിയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാക്കാന്ന് കാര്യങ്ങൾ പോകുന്നു. ശരിക്കും അവരും തൊഴിലാളികൾക്ക് വേണ്ടിയാണ്, തൊഴിലാളികളുടെ കുടുംബം പട്ടിണി ആകണ്ടെന്ന് കരുതിയിട്ട് ഓടിക്കുന്ന ഒരു അവസ്ഥയിലാണ് മൊറാളിമാർ ബസ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 400 അത് നമ്മൾ ശരിക്കും പിന്നെ ബസ് ഓടിക്കിട്ടിയ പൈസയിൽ നിന്ന് എണ്ണയും കഴിച്ചിട്ട് ബാക്കി എന്താ ഉള്ളത്, അത് 3 ഡ്രൈവറും കണ്ടക്ടറും കൂടി വീതിച്ചെടുക്കുന്ന ഒരവസ്ഥ. അതിൽ നമുക്ക് വീട്ടിലേക്ക് ചിലവും കഴിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് സർവീസുകൾ മൊറാളിമാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സേവനമായിട്ടാണ് ശരിക്കും പറഞ്ഞാല്. ശരിക്കും നമ്മളെ ബസ്സിന്റെ മുതലാളിമാർ ലാഭം നോക്കുന്നില്ല. ഇപ്പൊ ഇതൊരു ശരിക്കും സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുക, അതുപോലെ തന്നെ ഇതൊരു സേവനം, ശരിക്കും സേവനം തന്നെയല്ലേ ബസ് സർവീസ് എന്ന് പറഞ്ഞാല്. മനുഷ്യരുടെ കാര്യങ്ങളെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നമ്മളെ ബസ് വ്യവസായം ലാഭത്തിന് മാത്രമല്ല സർവീസ് കൂടി നോക്കിയിട്ടാണ് ഓടുന്നില്ല. അത് എല്ലാ ബസ്സുകാർക്കും ഇത് തന്നെയാണ് ഇവരെല്ലാവരും ഒരു അവസ്ഥ. എല്ലാവരും പുറത്തുനിന്നൊക്കെ പറയുന്ന പോലെ വെറും ലാഭം അല്ലെങ്കിൽ ഒരുപാട് കിട്ടിയതുകൊണ്ടൊന്നും അല്ല, തൽക്കാലം ബസ്സിൽ വരുന്ന ജനങ്ങൾ നമ്മളെ പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പോൾ പഴയ കാലത്തേക്ക് നമ്മൾ ബസ് ചെയ്ത് അതേ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ആ സമയത്ത് പഴയ ആൾക്കാരെല്ലാം വീണ്ടും തിരിച്ചു വന്ന് ബസ് വ്യവസായവും മറ്റെല്ലാ വ്യവസായവും എല്ലാ ജനങ്ങൾക്കും തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് ആത്മാർത്ഥം തന്നെ പ്രാർത്ഥിക്കാം. അതെ, അപ്പോൾ നമ്മളെ ബ്രൈറ്റ് ബസ്സിലൊന്ന് കയറിയോ നമ്മളെ അരിസിക്കനെ. ആ റാഫിക, ഞാനില്ലപ്പോ ബസ്സിൽ മൊത്തത്തിൽ ഇതല്ലേ, ഞാൻ നമ്മളെ ബസ്സിന്റെ മൊത്തത്തിലെ അവസ്ഥയിലൊന്ന് വീഡിയോ എടുക്കാന്ന് വെച്ച് വന്നാണ് അരിച്ചുക്ക. എന്താ നമ്മളെ ബസ്സിന്റെ അവസ്ഥ രണ്ടു പേർക്ക് നമ്മളൊരു സംസാരിക്കാൻ പറ്റുമോ? നമ്മളെ റാഫിക ഭക്ഷണം വീട് തന്നെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടാണോ അതോ മുമ്പത്തെ അങ്ങനെയാണോ? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി, കുറച്ച് ലേറ്റ് ആയി പോയി, അല്ലെങ്കിൽ കൂടി കഴിക്കായിരുന്നു. ഹോട്ടലിൽ നിന്നും വാങ്ങിയിട്ട് കഴിക്കേണ്ട ചുറ്റുപാടല്ല ഇപ്പൊ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇങ്ങോട്ട് കയറി ഇരുന്ന നമുക്ക് ഇന്ന് രണ്ടു പേർക്ക് സംസാരിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോട്ടലിലൊന്നും പോയി ചോറുന്നേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പൊ നിലവിലുള്ളത്. എന്താ വെച്ചാൽ ആകെ 200-300 rupees വൈകുന്നേരം പോയാലൊക്കെ കൂലി എടുക്കാൻ തന്നെ ഉണ്ടാവുക. പിന്നെ നമ്മള് ഒരു സർവീസ് എന്നുള്ള നിലക്ക് ജനങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മാത്രം ഓടുന്നതാണ്. അല്ലാണ്ട് ഇതൊരു മെച്ചപ്പെട്ട രീതിയിൽ സർവീസ് ഇനിയും ആകണമെങ്കിൽ എപ്പോൾ ആവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഇതാ കാണുന്നില്ല, ഇതിപ്പോൾ നമ്മൾ 3 ചോറ് പോലെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ
നമ്മളൊരു മുന്നോട്ടുള്ളൊരു ഇതെങ്ങനെയാണ്? ഈ കൊറോണ കഴിയുന്ന ഒരു അടുപ്പ് എങ്ങനെയാണ് ഇപ്പോഴും നിലവിലെ സ്റ്റേജ് എങ്ങനെയാണ് വിചാരിച്ചു? എങ്ങനെയുണ്ട് ഇത് ഇപ്പോൾ അതിന് മുന്നോട്ട് കൊണ്ട് ഈ ലെവലിൽ കൊണ്ടുപോകുമ്പോൾ അതിന് ആൾ കൂടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഒന്നാം അവസ്ഥ ഇതിപ്പോ ഈ ലെവലിലാണെങ്കിൽ ഒരു വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ ഇനിയിപ്പോ 21-ാം തീയതി സ്കൂള് തുറക്കുന്നു, കോളേജെല്ലാം തുറക്കുന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ നോക്കിയിട്ട് എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ പിന്നെ ടാക്സ് 2-3-5-6 മാസത്തേക്ക് ഒഴിവാക്കിയോണ്ട് അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കണ്ട. എന്നാലും വണ്ടിയിലെ തേയ്മാനം കാര്യങ്ങൾ എല്ലാം ഇൻഷുറൻസ് എല്ലാം നിലവിൽ എന്തായാലും തീർച്ചയായിട്ടും വേണമല്ലോ. ടയർ ചെയ്യണമെങ്കിൽ 4,700 രൂപയാണ് ഒരു ടയർ ചെയ്യണമെങ്കിൽ. എന്തായാലും കഷ്ടപ്പാട് തന്നെ. ഇതെപ്പോ ശരിയാവും പഠിച്ചവന് മാത്രമല്ല. ഏകദേശം നമുക്കിപ്പോ ഒരു ദിവസം ബസ്സിന്റെ ഒരു മാക്സിമം എണ്ണ ചെലവൊക്കെ എങ്ങനെ വരും? ഏകദേശം പറയാൻ പറ്റുമോ? ഏകദേശം ഇപ്പൊ ഒരു ബസ്സിന്റെ പണിക്കാറിയ ശരാശരി ഇപ്പൊ കൂലി എടുക്കുന്നില്ല, ഇപ്പൊ 200-300 കൂലി എടുക്കുന്നു. ശരാശരി കൂലി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 7,000-7,500 രൂപ എക്സ്പെൻസ് ആണ്. അത് ആ ഒരു പൈസ പോയിട്ട് 5,000 രൂപ പോലെ ഓടിയിട്ട് ആവുന്നില്ല. അതിന്റെ അപ്പം ഇൻഷുറൻസ് വേണം, ടാക്സ് ഇപ്പൊ ഒഴിവാക്കില്ലോ, ഇൻഷുറൻസ് വേണം, വണ്ടിയിലെ തേയ്മാനം. പിന്നെ വണ്ടിക്കുള്ള ആളില്ലെങ്കിലും ഓടുന്നതെല്ലാം ഒരേ ലെവലിലാണ്. എന്തായാലും തേയ്മാനം പോലെ തന്നെയുണ്ട്, ആളില്ലാന്നുള്ളൂ. അപ്പൊ അതെ, ഇത് ഏത് ലെവലിൽ എങ്ങനെ കൊണ്ടുപോകുന്ന പഠിച്ചവന് മാത്രമേ പറയാൻ പറ്റൂ. അതെ, നമ്മളെ ഈ ഒരു നല്ലൊരു ഇത് വരട്ടെ, കൊറോണയെല്ലാം മാറിയിട്ടെ എന്നാലും ശരിയായിട്ട് നമ്മള് പഴയ പോലെ തന്നെ ബസ്സുകളിൽ ഓടിയിട്ട് അതേ ലെവലിൽ തന്നെ വീട്ടുണ്ട്. അപ്പൊ വിളിക്കുമല്ലേ? അതിന് വിളിച്ചിട്ടും വരാന്ന് ഒരു ദിവസം എടുക്കൂടാ, പിന്നെ എടുക്കൂലാ. കാരണം വെച്ചാൽ പിന്നെ 200-150-150-180 രൂപയൊക്കെയാണ് ഡെയിലി ബാക്കി കിട്ടുന്നത്, നമ്മുടെ മറ്റുള്ള ചെലവെല്ലാം കഴിഞ്ഞിട്ട്. അപ്പൊ ഈ 150 രൂപയ്ക്ക് ആരാ വരുന്നത്? പിന്നെ വെറുതെ ഇരുന്നാൽ 150 രൂപ കിട്ടുന്ന പറയുന്നത്. അപ്പൊ മറ്റുള്ള നാടൻ പണിക്കും മറ്റതിനൊക്കെയാണ് പോകുന്നത്. ഇപ്പൊ കല്ലിന്റെ പണിക്ക് ഞാൻ ഇവരെ നോക്കിയിരുന്ന പ്രധാനമായിട്ടും വന്നു തന്നെ. അപ്പോ നമ്മളെ മുത്താണ്. അപ്പോ നമ്മളെ സ്റ്റാൻഡില് കുറേ ബസ്സുണ്ട്, എല്ലാ ബസ്സിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. മേഴ്സി അനാ വേറെ എല്ലാ ബസ് കിട്ടേ, റഷ പിന്നെ ബ്ലസ്സി, അങ്ങനെ ഒരുപാട് ബസ്സുകളുണ്ട്. ഞാൻ പേരെടുത്ത് വരാണ്ടോ ഒന്നും വിചാരിക്കരുത്. അപ്പൊ എല്ലാ ബസ്സിനും ഒന്ന് കാണാം. നമ്മളെ റൂട്ടിലോടുന്നെ, അതായത് മയ്യിൽ ഭാഗത്തേക്ക് ഓടുന്ന ഒരുപാട് ബസ്സുണ്ട്. അവരൊന്നും തന്നെ ഇവിടെ ഇപ്പൊ കാണുന്നില്ല. തീർച്ചയായിട്ടും അവരിൽ ഉൾപ്പെടുന്ന വീഡിയോ നമ്മൾ പിന്നെ വരും കാലത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരോടും എല്ലാവരും ബസ് ഒരുപക്ഷം എല്ലാ ബസ്സും നമ്മൾ ഇവിടെ ഇപ്പോൾ ഉള്ള സ്റ്റാൻഡിലുള്ള ബസ്സുകാരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു, ബസ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ. അവരതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷം എല്ലാവരും നമ്മൾ പുറത്ത് നോക്കുമ്പോൾ പലരും പറയുന്നേക്കാം ഒന്നും കിട്ടാണ്ട് ബസ് ഓടുമെന്നൊക്കെ ചോദിക്കുന്നേക്കാം. ഒന്നും കിട്ടാണ്ട് ഓടായിട്ടല്ല, സത്യത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടും. ഇതൊരു സർവീസാണെന്നല്ലേ മനസ്സിലാക്കിയിട്ടുകൂടിയാണ് ബസ് മുതലാളിമാർ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തൊഴിലാളികൾക്കൊരു വേദന എന്നില്ല വേണ്ടിച്ചിലും കൂടിയാണ്. ബസ് വെറുതെ വെച്ച് ഒരുമിച്ച് പോകുന്നതിലൊരു ആത്മാർത്ഥ ബസ്സിനോടുള്ള സ്നേഹവും കാര്യങ്ങളും ആത്മാർത്ഥമായിട്ടുള്ളവരാണ് ഇപ്പം ബസ് കൊണ്ടു നടക്കുന്നത്. വരും കാലത്ത് സർക്കാർ നടക്കുന്ന എല്ലാവിധ ഇതും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വരും കാലത്തും നമ്മളെ ബസ് സർവീസ് ഇതുപോലെ നിലനിൽക്കട്ടെ. ഒരുപാട് സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ്. നമ്മൾ പുറത്തുനിന്ന് പടിയേനും കാര്യങ്ങളൊക്കെ വീഡിയോയിലും അടിയിടിയെല്ലാം കണ്ടിട്ട് ബസ്സുകാർക്ക് എങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇവൻ എൻ്റെ വേക്കിൽ മുന്നിലുള്ള ബസ്സാണ്, പക്ഷേ ഭയങ്കര സ്നേഹത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിട്ടുണ്ട്. സ്റ്റാൻഡ് എത്തുന്നവരെ മാത്രമേ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുള്ളൂ, സ്റ്റാൻഡിലത്തെ വളരെ സ്നേഹമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇനി പഴയൊരു ആ ഒരു കാര്യങ്ങളൊക്കെ വരട്ടെ. അത് കൊറോണയിലെ പോയിട്ട് നല്ലൊരു നാളെ ഉണ്ടാകട്ടെ. അപ്പോൾ അതുവരേക്കും നമ്മൾ കാത്തിരിക്കുന്നു കൊറോണ പോകാൻ വേണ്ടിയിട്ട്, പഴയ നമ്മളെ ബസ്സിലെ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.